भूतभव्य भवन्नाथः पवन पावनो नलः कामः कामकर्कान्दः कामः कामप्रद प्रभुः भूतभव्य भवन्नाथः ഒരു പദം ഭൂതത്തിന്റെയും ഭവ്യത്തിന്റെയും ഭവത്തിന്റെയും നാഥൻ നമ്മൾ ആദ്യം കണ്ടു ഇതേ അർത്ഥമുള്ള വേറെയൊരു നാമം അവിടെ പ്രഭു എന്നാ പറഞ്ഞത് ഭൂതഭവ്യ ഭവത് പ്രഭുഃ ഇവിടെ ഇതാ ഭൂതഭവ്യ ഭവൻ നാഥ ഭൂതങ്ങൾ കഴിഞ്ഞത് ഭവ്യങ്ങൾ വരാനിരിക്കുന്നത് ഭവത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഭൂതഗ്രാമാണാം നാഥ പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമായ പഞ്ചഭൂതങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞാൽ അവയാൽ അപേക്ഷിക്കപ്പെടുന്ന യാചിക്കപ്പെടുന്ന ഭഗവാനെ എന്ന് പറഞ്ഞ് പഞ്ചഭൂതങ്ങൾ പോലും ഭഗവാന്റെ മുമ്പിൽ ഭിക്ഷ ചോദിക്കും പോലെ നിൽക്കുന്നു വെള്ളത്തിന് വെള്ളത്തിൻ്റെ പവറും അഗ്നിക്ക് അഗ്നിയുടെ പവറും ഭഗവാനിൽ നിന്ന് കിട്ടുന്നത് അതാണ് ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭവ്യ ഭവന്നാഥ പവന പവത് ഇതി പവന പരിശുദ്ധനാക്കുന്ന പവിത്രമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പവൻ ഭഗവാന്റെ പാദമെന്ന് തൊട്ടാൽ സകല പാപങ്ങളും തീരുന്നു നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന നാരായണീയത്തിലും കേശാദിപാദത്തിലും പറയണോ അവിടുത്തെ തൃപ്പാദത്തിൽ ഗുരുവായൂരപ്പ ഒന്ന് നമസ്കരിച്ചാൽ ആ പാദം നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ചന്ദ്രികാതുല്യമായ ആ രശ്മികൾ തട്ടിയാൽ ഭക്തന്മാരുടെ ഉള്ളിലുള്ള താപവും അതേപോലെയുള്ള അജ്ഞാനത്തിൻ്റെ ഇരുട്ടും ദുഃഖത്തിൻ്റെ താപവും രണ്ടും തീരും പവതേ ഇതി പവന പവനശബ്ദത്തിന് ശുദ്ധമാക്കുന്ന എന്നർത്ഥമാണ് ഇവിടെ ഭഗവാന്റെ പാദത്തിൽ തട്ടിയ തീർത്ഥം സേവിച്ച് നമ്മളിപ്പോൾ പുണ്യാഹം എന്ന് പറയുന്നു ഇപ്പം മന്ത്രം ചൊല്ലി നമ്മൾ പുണ്യാഹം ചിലരെന്ത് ചെയ്യും അതിന് സൗകര്യം ഇല്ലെങ്കിൽ അമ്പലത്തിൽ വന്ന് തീർത്ഥമായി കൊണ്ടുപോയിട്ടൊക്കെ തെളിക്കും ആ തീർത്ഥം തെളിച്ചതോടെ അത്രയ്ക്കൊക്കെ അവിടെ നിന്ന് നമ്മൾ പൈപ്പിലില്ലേ വെള്ളം അമ്മായി എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളം കൊണ്ട് മര്യാവാഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അപ്പം അവിടുത്തെ തീർത്ഥത്തിന് ഈ പരിശുദ്ധമാക്കാനുള്ള കഴിവുണ്ട് പാവയതി ഇതി പാവന പാവന പാവയതി ഭീഷാസ്മാത് പാതപ്പവതേ ചലിപ്പിക്കുന്നു ശുദ്ധമാക്കുന്നു എന്ന അർത്ഥത്തിൽ പാവനൻ ഏത മന്ത്രം ഇവിടെ തൈത്തിരിയ ഉപനിഷത്ത് ഉദ്ധരിക്കുകയാണ് അസ്മാത്ത് ഭീഷ വാതഹാപവതേ ഈ ഭഗവാനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത് അപ്പോൾ പറപ്പിക്കുന്നു എന്നർത്ഥത്തിൽ ഇവിടെ പാവനശബ്ദം അനലഹ അനിലൻ അനലൻ രണ്ട് വാക്കുണ്ട് അനിലൻ എന്ന് പറഞ്ഞ കാറ്റ് അനലൻ ച അഗ്നി അനാൻ പ്രാണാൻ ആത്മത്വേന ലാതി ഇതി ജീവ പ്രാണനെ താൻ എന്ന ഭാവത്തിൽ ഗ്രഹിക്കുന്നു ലാതി കൊണ്ടുവരുന്നു എന്നതിനാൽ അതായത് ജീവനെ അനലൻ എന്ന് പറയാം പ്രാണനെ വലിച്ച് ദേഹത്തിലെ പ്രാണപ്രവർത്തനങ്ങൾ വായുപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നതിനാൽ അതിപ്പോൾ ആത്മാവ് ഉള്ളിലുള്ളതുകൊണ്ടാണ് കാറ്റൊക്കെ അകത്ത് കയറാനും ആ പ്രാണനില്ലെങ്കിൽ പിന്നെ കാറ്റൊന്നും അകത്ത് കയറില്ല ആ വഴിക്ക് അങ്ങനെ പോവുള്ളൂ അപ്പോൾ പിടിച്ചിങ്ങോട്ട് വലിച്ച് ഇവിടെ ഒരാളുണ്ട് ഇയാൾക്കും വേണം വായു എന്ന് പറഞ്ഞ് ഭഗവാന്റെ പ്രസൻസ് കൊണ്ട് അവിടെ കാറ്റ് ഓടിയെത്തുന്നു അനലഹ പിന്നെ ന അലം പര്യാപ്തം അസ്യ വിദ്യത്തെ ഇതി വാ അനലഹ കാമഹ കാമകൃത് കാന്ത കാമഹ കാമാൻ ഹന്തി മുമുക്ഷൂണാം ഭക്താനാം ഹിംസകാനാം ച ഭഗവാനെ ഭജിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും പ്രവേശിക്കുകയില്ല ആഗ്രഹങ്ങൾ ഉള്ളിൽ കയറി കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ കഷ്ടപ്പെടുന്നത് ഈ ആഗ്രഹങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു നമ്മൾ ആഗ്രഹിക്കണമെന്ന് പക്ഷെ പോണില്ല എന്തുകൊണ്ടാച്ചാ ഭഗവത് കൃപ മതിയാവാഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തൻ്റെ നേർക്ക് വരാൻ കൊതിക്കുന്നൊരു ജീവനെ അവന് അതിന് തടസ്സമായി നിൽക്കുന്ന ആഗ്രഹങ്ങൾ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് കിട്ടാനില്ല എന്നൊരു തോന്നൽ വരും അതുകൊണ്ടാണ് പ്രഹ്ലാദന് ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞത് എന്താ
എനിക്ക് മുഴുവനും കിട്ടിക്കഴിഞ്ഞല്ലോ, ഈശ്വരനാണ് സമ്പൂർണ്ണ വസ്തു, ഈ സമ്പൂർണ്ണ വസ്തുവിനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കേ, ഇനി അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യം എന്താ? ആ ഒരു നിലയിൽ നമ്മെ ഭഗവാൻ ആക്കി തീർക്കുന്നത് കൊണ്ട് കാമഹ എന്ന് പറയും. കാമങ്ങളെ ഹനിക്കുന്നവൻ, മോക്ഷം ആഗ്രഹിച്ചിരിക്കുന്നവന് അതിന് തടസ്സമായി നിൽക്കുന്ന ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്ന കാമകൃത്ത് സാത്വികാനാം കാമാൻ കരോതി. എന്നാൽ ആഗ്രഹങ്ങളെല്ലാം തള്ളിക്കളയേണ്ടതാണോ, നശിപ്പിക്കപ്പെടേണ്ടതാണോ? അല്ല, നമുക്ക് ന്യായമായ ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ സാത്വികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, സാത്വികന്മാരായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് കാമകൃത്ത്, കാമങ്ങളെ ചെയ്യുന്നവൻ, ആഗ്രഹങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നവൻ. കാന്ത, കാന്തൻ അഭിരൂപതമ, കാന്ത വളരെ സുന്ദരനായിട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം ഈശ്വരന് മാത്രമാണ്. ഈശ്വരനെ എതിർച്ചയാ കാണാൻ ഇട വന്നാൽ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കെന്താ? വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു, സത്യം ശിവം സുന്ദരം. ഇങ്ങനെ നമ്മുടെ നാവിൽ വാക്ക് വരും. കാരണം ഇതിലും കവിഞ്ഞൊരു വാക്ക് ഈശ്വരനെ കുറിച്ചുള്ള അനുഭവം പകർത്തി വയ്ക്കാൻ ഇല്ല. കാന്ത കാമഹ കാമപ്രദ പ്രഭുവും കാമ്യതേ പുരുഷാർത്ഥിഭി കാംക്ഷിതേ. പുരുഷാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ ആവശ്യമുണ്ട്. ഭഗവാനെ എനിക്ക് അത് തരണേ, എനിക്ക് ഇത്. ഇപ്പൊ പട്ടേരിപ്പാട് ഓരോ ദശകം കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നു, കാമ്യത്തെ പ്രാർത്ഥിക്കപ്പെടുന്നു. തനിക്ക് ഈശ്വരപ്രാപ്തി എന്നതാണ് പരമലക്ഷ്യം. ആ പരമലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ട് ചിലത് നിൽക്കണു, അത് നീക്കിത്തരണേ. അതും അഭ്യർത്ഥനയാണല്ലോ, അതും പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്, പെറ്റീഷൻ. അങ്ങനെ കാമ്യത്തെ പുരുഷാർത്ഥ അഭികാംക്ഷിഭി, പുരുഷാർത്ഥങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആരെയാണോ ആശ്രയിക്കുന്നത് ആ ആള്, അതായത് ഭഗവാൻ കാമ. കാമപ്രദ, കാമങ്ങളെ അങ്ങനെ നിഷ്കാമമായിട്ട് എന്നല്ല, ന്യായമായ ആഗ്രഹങ്ങൾ പുലർത്തുന്ന ആളുകൾക്ക് കാമപ്രദ ഭക്തേഭ്യ കാമാൻ പ്രകർഷേണ ദദാതി. ഭക്തന്മാർക്ക് ആഗ്രഹങ്ങളെ കൊടുക്കുന്നു. കുചേലിന് കൊടുത്തല്ല, കുചേലിന് അവിടെ ചെന്നപ്പോ മണിമന്ദിരമാണ് കാണുന്നത്. ആ പൈസയ്ക്ക് വകയില്ലാതിരുന്ന കുചേലിന് കുൽക്കുഴിയാൻ കോംപ്ലാൻ. അതല്ലേ അവിടെ ചെന്നപ്പോൾ ഭഗവാൻ ഒരുക്കി വെച്ച സമ്പത്ത്. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഭഗവാൻ കൊടുക്കുന്നു. കാമപ്രദ പ്രഭു പ്രകർഷേണ ഭവനാത്, ഭഗവാന്റെ ആ ഇരിപ്പുണ്ടല്ലോ, ഭവനം ച ഇരിപ്പ്, ഭഗവാനെ പറ്റി പറയുമ്പോൾ അതുപോലെ ഒരിരിപ്പ് വേറെ ആർക്കും കിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ, അതാണ് ഭഗവാൻ ഇരിക്കുന്ന ലോകത്തെ പറ്റി പറയുമ്പോൾ പോലും, നമ്മളിരിക്കുന്ന ഈ സുഖദുഃഖ സമ്മിശ്രമായ ലോകത്തല്ല ഭഗവാന്റെ ഇരിപ്പെന്നൊക്കെയാണല്ലോ ഭാവനയിൽ. സത്യലോകം, അതിനും മേലെ വൈകുണ്ഠം, അവിടെ ആയിരിക്കണം. വൈകുണ്ഠത്തെ പറ്റി നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ വർണ്ണനയുണ്ട്. മായ എത്ര, മായയുടെ യാതൊരു അസ്ഥിതിയും ഇല്ലാത്തൊരു മനോഹരമായ ലോകമാണ് ഈ വൈകുണ്ഠം. അപ്പൊ ഭഗവാൻ ആ വൈകുണ്ഠത്തിലിരിക്കുന്നത് കൊണ്ട് അവിടത്തെ പോലെ ഒരു ഇരിപ്പ് അവിടെ, അതുകൊണ്ടാണല്ലോ നമുക്ക് അവിടെ എത്തിപ്പെടണം തോന്നുന്നത്. ഈശ്വര ഒന്ന് നരകത്തിൽ എന്നാ രണ്ടു ദിവസം ചെന്ന് താമസിച്ച് വരാൻ പറ്റുക, അങ്ങനെ ആരും ആഗ്രഹിക്കാറില്ലല്ലോ. വൈകുണ്ഠത്തിൽ പോകണമെന്നല്ലേ പറയണുള്ളൂ. അപ്പൊ വൈകുണ്ഠത്തിന്റെ അട്രാക്ഷൻ എങ്ങനെയോ ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. പോയിട്ട് എക്സ്പീരിയൻസ് കൊണ്ടൊന്നുമല്ല, പക്ഷെ എക്സ്പീരിയൻസ് പോലെ മുനിമാർ പറയുന്നു.